ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും യൂസ് കിച്ചൺ മാജിക്കിലേക്ക് സ്വാഗതം. ഇന്നൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുകയാണ്. ഞാൻ ഇതിനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് നന്നായി അരിച്ചെടുക്കാം. 2-3 തവണ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ 3 തവണ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൈദ മിക്സ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു വലിയ ബൗളെടുത്ത് അതിലേക്ക് നല്ല ക്ലീനായ ബൗളായിരിക്കണം, അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെനില എസെൻസും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ബീറ്റായി വരുന്ന ആ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഒരുമിച്ച് ചേർത്താൽ ഈ ബാറ്റർ പെട്ടെന്ന് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിതാ എല്ലാ ഫുള്ള് പഞ്ചസാരയും ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വരണം, നല്ലവണ്ണം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഹൈ സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ഏറ്റവും ലോ സ്പീഡിൽ മിക്സ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടിച്ചു വെച്ച എഗ് മിക്സിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പീഡിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല. വളരെ സാവധാനം പതുക്കെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കേക്ക് പൊങ്ങി വരാൻ ചാൻസ് കുറവായിരിക്കും. സ്പീഡിൽ മിക്സ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നമുക്കിനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്, വിത്തൗട്ട് ഓവൺ ആണ്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നന്നായി എണ്ണ തടവിയതിന് ശേഷം അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തയ്യാറാക്കി വെച്ച കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം.
റെഡിയായോ എന്ന് നോക്കിയാണ്, ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിനെ നമുക്ക് നന്നായി തണു ചൂട് തണിയാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ നന്നായി ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മൂന്ന് ലെയറായി കട്ട് ചെയ്യാം. നന്നായി ചൂട് തണിഞ്ഞതിന് ശേഷം ലെയർ ചെയ്താൽ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് ലെയർ ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. ചൂടോട് കൂടി കട്ട് ചെയ്യണമെങ്കിൽ പെർഫെക്ഷൻ കുറച്ച് കുറവായിട്ടാണ് കിട്ടാൻ. നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു നാലുമുട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ മൂന്ന് ലെയർ ആയിട്ട് ഏത് കേക്കും നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് രണ്ട് ലെയറാണ് വേണ്ടത് എന്നുള്ളെങ്കിൽ രണ്ട് മുട്ടക്ക് 500 kg കേക്കും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഇത് ഐസിങ് ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം അടിച്ചു വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പുള്ള കേക്ക് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്കൊരു ടേൺ ടേബിളിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ അടിയിലായി ഒരു അല്പം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഞാനിവിടെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. ഈ കേക്കൊന്ന് വെറ്റിയാൻ വേണ്ടി ഞാനിവിടെ ചെറി സിറപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 3/4 കപ്പ് വെള്ളത്തിൽ 1/4 കപ്പും ഒരല്പവും പഞ്ചസാരയും ഒരു 10 or 12 ചെറി ചെറുതായി നുറുക്കിയതും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുത്തതാണ്. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കേക്ക് വെറ്റിയാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും സ്പ്രെഡാക്കി കൊടുക്കണം ആ ചെറി സിറപ്പ്. ഇനി അതിന് മുകളിൽ നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനു മുകളിലായി അല്പം വൈറ്റ് ചോക്കോ ചിപ്സ് വിതറിക്കൊടുക്കാം. ഇനി ഒരല്പം ചെറീസ് ചെറുതായി നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനു മുകളിൽ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചു കൊടുക്കാം. ഈ ലെയറും നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചെറി സിറപ്പ് കൊണ്ടൊന്ന് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം തേച്ച് കൊടുക്കുക. ഇതിൽ തന്നെ നമുക്കിത് രണ്ട് ലെയറായിട്ടും ചെയ്തെടുക്കാം. എനിക്കിതൊരു ഓർഡർ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ മൂന്ന് ലെയറായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് കേക്ക് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഈ കേക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് മാത്രമാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലായി മൂന്നാമത്തെ ലെയറും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് എല്ലാ സൈഡ്സിലും എല്ലായിടത്തും ഒന്ന് ക്രീം തേച്ച് കൊടുക്കാം. ആദ്യം തന്നെ ജസ്റ്റ് എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ക്രീം തേച്ച് കൊടുത്ത് ഒരു 10 or 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഒന്ന് ഈ ക്രീം സെറ്റാകുന്ന ഒരു 10 or 15 മിനിറ്റ് അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചാലും മതി. ഇതെല്ലാ സൈഡ്സും ക്രീം വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് ഒരു 5 മിനിറ്റ് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ തണുപ്പിച്ചെടുത്ത കേക്കാണിത്. ഇനി ഇതിന് മുകളിൽ ഒന്നും കൂടെ നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഐസിങ് ചെയ്തെടുക്കാം.
നമുക്ക് ഇതൊന്ന് നന്നായി ലെവൽ ചെയ്തെടുക്കാം. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ചോക്ലേറ്റ് നന്നായി ഗ്രേറ്റ് ചെയ്തതാണിത്. ഇനി ഇത് ഇതിൻ്റെ സൈഡ്സിലൊക്കെ വെച്ചു കൊടുക്കാം. അലങ്കാരപ്പണികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ മനോഭാവം അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ സാധാ ബേക്കറികളൊക്കെ കാണുന്ന രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. ഇതൊരു സാധാ എല്ലാ ഷോപ്പുകളിലും ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനു മുമ്പിൽ നമ്മുടെ ചെറീസ് വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇതൊരു പെട്ടെന്നൊരു ഓർഡർ കിട്ടിയപ്പോൾ ചെയ്തത്, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോസിനുള്ള പോരായ്മകളൊക്കെ ഇൻഷാല്ലാ ശരിയാക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.